ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ബുഷ്ര റഷീദ്. ഇന്ന് ഞാനൊരു ഡിഫറൻസ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു പാവം ഉപ്മാവില്ലേ, അതിനെ ഒന്ന് റിച്ചാക്കി ഒരു അടിപൊളി സ്നാക്കാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്മാവ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ, സ്നാക്കായിട്ട്. അപ്പം അത് ഇതുപോലെ ഒരു സ്നാക്കാക്കിയിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. ഒരു പാനിൽ ഒരു കപ്പ് പാല്, അര കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. അത് തിള വരുമ്പോൾ തന്നെ അതിലേക്ക് രണ്ട് ഷീറ്റ് ചീസ് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് അതൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട്. ഒറിഗാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒറിഗാനോ, റോസ്മേരി, ഏതെങ്കിലും ഹെർബ്സ്, നിങ്ങളുടെ ടേസ്റ്റിനുള്ള ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. പാല് തിള വരുമ്പം അതിലൊരു അര കപ്പ് റോസ്റ്റ് ചെയ്ത് റവ മിക്സ് ചെയ്തുകൊണ്ടും വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അത് നല്ലവണ്ണം അതിൽ ഫ്ലെയിം കുറച്ച് വെച്ച് ശരിക്കും കുക്കാവണം. കുക്കായി ഇതിൽ നിന്ന് ഇതിലുള്ള പാലും ഇതുമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും ഡ്രൈ ആയാൽ മതി. എണ്ണയതൊന്ന് ചൂടാറി കഴിയുമ്പം നല്ല തിക്കായിട്ട് വരും. പിന്നെ ഒരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലോ എന്തിനെങ്കിലും ഇതിനെ നല്ലവണ്ണം സെറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ഫ്ലാറ്റ് ചെയ്തെടുക്കാം. സ്പൂണിൽ കുറച്ച് എണ്ണ തടവുകയാണെങ്കിൽ നല്ലവണ്ണം ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് നല്ല ഷേപ്പാക്കിയേ വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്താലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പാൻ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൽ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് കൂടെ ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ച ചുവ നല്ലവണ്ണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 2-3 പീസ് ചിക്കൻ എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റി കുക്ക് ചെയ്യാം. അതിൻ്റെ ആ ഒരു കളറ് ചേഞ്ച് ആകുന്നത് വരെ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഇപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ബൽസാമിക് വിനീഗർ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ബൽസാമിക് വിനീഗർ ഇല്ലെങ്കിൽ സാധാ വിനീഗർ ചേർത്താലും മതി. ചിക്കന് പകരം മഷ്റൂം ഇട്ടിട്ടും ഇതേ മസാല ഉണ്ടാക്കാം. ഇനി ഇതേ മസാല തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധം ഉള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കി ഇതുപോലെ ഉപ്മാവിൻ്റെ ആ ഒരു ബേസ് ഉണ്ടാക്കി സാൻഡ്വിച്ച് പോലെ ചെയ്യാം. ഞാനിതിനെ ഒന്ന് റിച്ചാക്കിയെന്നും മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപ്മാവിനെ ഒന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ ഒന്ന് റിച്ചാക്കണ്ടേ, അതുകൊണ്ട് ഒന്ന് റിച്ചാക്കി എടുത്തതേ ഉള്ളൂ. ഈ മസാല തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. ഫ്രഷ് ക്രീം ചേർത്ത് ഒന്നുകൂടെ നല്ലവണ്ണം കുക്ക് ചെയ്ത് അതൊന്ന് വറ്റി കുറച്ചൊരു ഡ്രൈ മസാലയായിട്ട് വരുന്നത് വരെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പാസ്ലിയും തൈമും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. പാസലിയും തൈയും ഒന്നും എല്ലാ സ്ഥലത്തും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും മതി. ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ആ റവയുടെ ആ ഒരു കേക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതിനി ഒരു ഗ്രിൽ പാനിൽ വെച്ച് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത് വെച്ചൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ തവയിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇത് റവയുടെ കൂടെ ചീസും ബട്ടറും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വേഗം വയറ് ഫുള്ളാവും. അപ്പം ഒന്നോ രണ്ടോ പീസ് കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് നല്ല ഫിറ്റായി വരും. ഗ്രിൽ ചെയ്തെടുത്തതിൻ്റെ മേലിൽ ഓരോ ടേബിൾ സ്പൂൺ മസാല വെച്ച് അതിൻ്റെ മേലെ ക്രഷ്ഡ് ചില്ലി സ്പ്രിങ്കിൾ ചെയ്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.